മാത്തമാറ്റിക്സ് ഏറ്റവും ഈസി സബ്ജക്റ്റ് ആണ്. അത് നമ്മൾ കഷ്ടപ്പെട്ടല്ല പഠിക്കുക, ഇഷ്ടപ്പെട്ട് പഠിക്കണം. ഹായ് സ്റ്റുഡൻസ്, പോളിനോമിയൽസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. പോളിനോമിയൽസിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് നമുക്കിവിടെ ചെയ്യേണ്ടത്. അതായത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്ത് ഫാക്ടറൈസേഷൻ ചെയ്യുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്ക് പേജ് നമ്പർ 242 ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പം നെക്സ്റ്റ് ടോപ്പിക്ക് സൊല്യൂഷൻസ് ആൻഡ് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമ്മളിതിന് മുൻപ് ഇപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് സെവൻ എക്സ് പ്ലസ് 12 ദാറ്റ് ഇസ് ഈക്വൽ ടു 0 ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ ഫാക്ടേഴ്സാക്കിയപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു 12 ഇതുപോലെ ഫാക്ടേഴ്സാക്കാം അല്ലേ. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് വണ്ണും കൂടി ചേർത്ത് വൺ എല്ലാത്തിൻ്റെയും ഫാക്ടേഴ്സാണ്. ഈ സർക്കിളിൽ നിന്ന് തിങ്ക് ചെയ്യണം. അങ്ങനെ തിങ്ക് ചെയ്താൽ ഏതെങ്കിലും രണ്ട് നമ്പർ ആഡ് ചെയ്താൽ 7, ആ രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ 12, അങ്ങനെ കിട്ടും. ഇപ്പോൾ എക്സ് മൈനസ് 4 അപ്പോൾ എക്സ് മൈനസ് 3 ഈ രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ 12 ആഡ് ചെയ്താൽ 7 കിട്ടി. അപ്പോൾ എളുപ്പം നമുക്ക് ഫാക്ടറൈസേഷൻ പറ്റി. ഇങ്ങനെ എല്ലാ സമയത്തും ഇങ്ങനെ എളുപ്പം ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റില്ല. കാരണം പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സ് വരാം. ഇപ്പം നേരത്തെ തന്നെ ഒരു എക്സാമ്പിൾ നമ്മൾ 13 കണ്ടു അല്ലേ. അപ്പോൾ 13 1 എടുത്തപ്പോൾ കണ്ടു. ഇപ്പോൾ അതുപോലെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ കിട്ടാത്ത നമ്പർ വരാം. പിന്നെ കറക്റ്റ് ഇപ്പോൾ ഈ ഇതിൻ്റെ റൂട്ട് എന്ന് പറയുകയാണെങ്കിൽ എക്സ് ഈക്വൾ ടു 4 അല്ലേ. സൊല്യൂഷൻ എക്സ് ഈക്വൾ ടു 3. ഇങ്ങനെ സൊല്യൂഷൻ വരാതെ ഇതെന്താ റാഷണൽ ആയിട്ടുള്ള സൊല്യൂഷനാണ്, റാഷണൽ നമ്പറാണ്. ഇറാഷണൽ നമ്പർ സൊല്യൂഷനായിട്ട് വരാം അല്ലേ, ഇറാഷണൽ നമ്പർ സൊല്യൂഷനായിട്ട് വരാം. അതിനെല്ലാം ഈ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുന്ന കണ്ടീഷനിൽ ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ ഈ സെക്ഷനിൽ പറയുന്നത് ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്ത് ഫാക്ടറൈസേഷൻ ചെയ്യുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇനി പേജ് നമ്പർ 242 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Write the second degree polynomials given below as the product of two first degree polynomials. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 20x പ്ലസ് 91. ഇപ്പോൾ നമ്മളോട് പറഞ്ഞേക്കാണ് ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ നമുക്ക് എന്ത് ചെയ്യുക, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് ആക്കണം. ഇപ്പോൾ നോക്കൂ 91. അപ്പോൾ ഈ 91 നമുക്ക് എന്ത് ചെയ്യാം, പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടും 7 13 കിട്ടി. അപ്പോൾ ഈ രണ്ട് നമ്പർ നമുക്ക് എടുത്തു കൊടുത്താൽ ഇവിടെ നിന്ന് എക്സ് മൈനസ് 7 അതേപോലെ എക്സ് മൈനസ് 13 കിട്ടി. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 91, ഇത് രണ്ടും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്താൽ മൈനസ് 20 കിട്ടി. അപ്പോൾ എക്സ് ഈക്വൾ ടു 7 എക്സ് ഈക്വൾ ടു 13 കിട്ടി. ഓക്കെ, ഇത് ആലോചിച്ച് ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് കുറേ സമയം പോകും, അല്ലെങ്കിൽ കിട്ടാൻ വിഷമം വരും. ഇങ്ങനെയൊക്കെ കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, എക്സ് ഈക്വൾ ടു ഇതിനെ തന്നെ ഞാൻ മറ്റൊരു രീതിയിൽ ചെയ്യുകയാണ്, മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. അതായത് മൈനസ് ബി, മൈനസ് ബി എന്ന് പറഞ്ഞാൽ മൈനസ് മൈനസ് 20 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ, അതായത് 20 സ്ക്വയർ 400 മൈനസ് 4ac 91 ബൈ 2. അതായത് 20 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 400 മൈനസ് 91 ഇൻറ്റു 4. അപ്പോൾ 4 വന്നു 364 ബൈ 2 വന്നു. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ് ഈക്വൾ ടു നമുക്കിവിടെ നിന്ന് എന്താ ചെയ്യാം, 20 പ്ലസ് ഓർ മൈനസ് ഇവിടെ എന്താ വന്നേ 400-ൽ നിന്നും ഇത് മൈനസ് ചെയ്താൽ 6 വരും, ഇവിടെ വരും 3 വരും. അപ്പോൾ 36. അപ്പോൾ 36 എന്ന് വെച്ചാൽ 6 ആയി മാറി അല്ലേ, റൂട്ട് ഓഫ് 36 ബൈ 2. അപ്പോൾ ഏതൊക്കെയാണ് രണ്ട് നമ്പേഴ്സ്, 20 പ്ലസ് 6 ബൈ 2 ഇവിടെ എക്സ് ദറ്റ് ഇസ് ഈക്വൾ ടു 20 മൈനസ് 6 ബൈ 2. ഓക്കെ, എക്സ് ദറ്റ് ഇസ് ഈക്വൾ ടു 26 ബൈ 2 ദാറ്റ് മീൻസ് 13 വന്നു. ഇവിടെ എക്സ് ഈക്വൾ ടു 14 ബൈ 2 ദറ്റ് ഇസ് ഈക്വൾ ടു 7 വന്നു. അപ്പോൾ എക്സ് മൈനസ് 13 ഒരു ഫാക്ടർ, എക്സ് മൈനസ് 7 മറ്റൊരു ഫാക്ടർ. നമുക്ക് രണ്ട് ഫാക്ടേഴ്സ് അവിടെ കിട്ടി. അപ്പോൾ നമുക്ക് എല്ലായ്പ്പോഴും ഇങ്ങനെ പറ്റില്ല എന്നുണ്ടെങ്കിൽ, ഇങ്ങനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലെ ഫാക്ടറൈസേഷൻ ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ച് റൂട്ട് കണ്ടുപിടിച്ചിട്ട് തിരിച്ച് ഇവിടേക്ക് എടുത്ത് കിട്ടണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി ഇതിൻ്റെ ഉള്ളിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. എക്സ് സ്ക്വയർ മൈനസ് 20x പ്ലസ് 51. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ് ദറ്റ് ഇസ് ഈക്വൾ ടു മൈനസ് മൈനസ് 20 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ 20 4ac 51 ബൈ 2a.
അപ്പോൾ എക്സ് ഈക്വൽ ടു 20 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ഇവിടുന്ന് 400 മൈനസ് ഇപ്പോൾ 51 ഇൻറ്റു 4 അപ്പോൾ 4 വന്നു, ഇവിടെ 204 വന്നു, ഇപ്പോൾ 204 വന്നു. ഓക്കെ, ബൈ 2 എ എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ആണ്. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ നിന്ന് എന്താ വന്നത്, 20 പ്ലസ് ഓർ മൈനസ്. അപ്പോൾ 400-ൽ നിന്നും 200 പോയ 200 ആണ്, റൂട്ട് ഓഫ് 196 ബൈ 2. അപ്പോൾ റൂട്ടുള്ള നമ്പറാണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 20 പ്ലസ് ഓർ മൈനസ് ഇവിടെ നിന്ന് എത്രയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 14/2, അതായത് എക്സ് ദറ്റ് ഇസ് ഈക്വൽ ടു 20 പ്ലസ് 14/2, അതായത് എക്സ് ദറ്റ് ഇസ് ഈക്വൽ ടു 34/2, അതായത് 17 വന്നു നമുക്ക് ആൻസർ. അതുപോലെ എക്സ് ദറ്റ് ഇസ് ഈക്വൾ ടു 20 മൈനസ് 14/2, അപ്പോൾ നമുക്ക് എത്ര വന്നു, 6/2, ദറ്റ് ഇസ് ഈക്വൾ ടു 3 ആൻസർ വന്നു. അപ്പോൾ രണ്ട് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് വരുന്നത്, എക്സ് മൈനസ് 17 ഇവിടെ എന്താ വന്നത്, എക്സ് മൈനസ് 3. ഇതാണ് നമുക്ക് രണ്ട് ഫാക്ടേഴ്സ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, എക്സ് സ്ക്വയർ പ്ലസ് 5x മൈനസ് 84. അപ്പോൾ നമുക്ക് ഇതിനെ, ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ക്വാഡ്രാറ്റിക് ഫോർമുല തന്നെ ഉപയോഗിക്കുക. എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a മൈനസ് ബി. അപ്പോൾ മൈനസ് 5 പ്ലസ് ഓർ മൈനസ് ബി എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ 25 മൈനസ് 4 × 1 × 84. എന്ത് 84? മൈനസ് 84. അപ്പോൾ ഇവിടെ പ്ലസ് ആയി മാറി 2. അപ്പോൾ ഇവിടെ മൈനസ് 5 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 25 പ്ലസ് 84 × 4. അപ്പോൾ 4 × 4 = 16. (300)/36/2 വന്നു. ഇതിൻ്റെ കൂടെ 25 ആഡ് ചെയ്യണം. അപ്പോൾ 1 വന്നു, 6 വന്നു, 3. അപ്പോൾ -5 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 361/2, അതായത് എത്രയാണ്, 361 എന്ന് പറഞ്ഞാൽ 1 എൻഡിൽ വന്നാൽ ഒന്നുകിൽ 11 അല്ലെങ്കിൽ 19. ഇതിൽ ഏത് രണ്ട് നമ്പർ, അപ്പോൾ 19 ആണ്, 11 നമുക്കും അറിയാം അല്ലേ. -5 പ്ലസ് ഓർ മൈനസ് 19/2. അപ്പോൾ എക്സ് ഈക്വൾ ടു -5 പ്ലസ് 19/2. അപ്പോൾ ഇവിടുന്ന് എത്രയാണ് വന്നത്, എക്സ് ദാറ്റ് ഇസ് ഈക്വൾ ടു 19-ൽ നിന്ന് 5 പോയാൽ 14 × 2 എന്ന് വെച്ചാൽ 7 വന്നു. ഇനി ഇതാണെങ്കിലോ, എക്സ് ദറ്റ് ഇസ് ഈക്വൽ ടു -5 − 19/2, അപ്പോൾ 24. അപ്പോൾ എക്സ് ദറ്റ് ഇസ് ഈക്വൽ ടു -12. അപ്പോൾ ഇവിടെ നിന്ന് ആൻസർ വന്നു. അപ്പോൾ ഏതൊക്കെ രണ്ട് ഫാക്ടേഴ്സ്, എക്സ് -7 ഒരു ഫാക്ടറും എക്സ് +12 മറ്റൊരു ഫാക്ടറും. ഓക്കെ, രണ്ട് ഫാക്ടേഴ്സാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 4x² - 16x + 50. ഓക്കെ, ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എക്സിൻ്റെ നോക്കി ഇവിടെ 4 വന്നേക്കാണ് അല്ലേ. അപ്പോൾ ഇതിനെ ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇതിനെ ഇങ്ങോട്ട് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് 60 കിട്ടും. പക്ഷെ നമ്മൾ നോക്കണ്ട, നമുക്ക് ഈ ഫോമുല തന്നെ യൂസ് ചെയ്യാം. എക്സ് ദറ്റ് ഇസ് ഈക്വൾ ടു -b എന്ന് വെച്ചാൽ -16 + or - റൂട്ട് ഓഫ് ബി സ്ക്വയർ 16² - 4 × 4 × 15 / 2 × 4. ഓക്കെ, അപ്പോൾ എക്സ് ദറ്റ് ഇസ് ഈക്വൾ ടു 16 + or - റൂട്ട് ഓഫ് 16² എന്ന് പറഞ്ഞാൽ 256. 16 × 16. ഓക്കെ, 16² എന്ന് വെച്ചാൽ 256 മൈനസ്, ഇനി 4 × 4 = 16. 16 × 15. 240/8. അപ്പോൾ എക്സ് ദറ്റ് ഇസ് ഈക്വൽ ടു 16 + or - ഇവിടെ നാ എന്താ വന്നേ, √16 വരും, /8. ഓക്കെ, അപ്പോൾ എക്സ് ദറ്റ് ഇസ് ഈക്വൽ ടു 16 + 4, ഇത് 4/8. ഇവിടെ എക്സ് ദറ്റ് ഇസ് ഈക്വൽ ടു 16 − 4/8, ഇത് 20 ആണ്. അപ്പോൾ എക്സ് ദറ്റ് ഇസ് ഈക്വൽ ടു 20/8. ഇവിടെ എക്സ് ദറ്റ് ഇസ് ഈക്വൽ ടു എത്രയാണ്, 12/8. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഹിയർ എക്സ് ഈക്വൾ ടു ഒന്ന് കട്ട് ചെയ്ത് പോയാൽ ഇവിടെ 10/4 വരും, ഒന്നുകൂടി കട്ട് ചെയ്ത് പോയാൽ 5/2 വരും അല്ലേ. അപ്പോൾ എന്താ ഇവിടുത്തെ ഫാക്ടേഴ്സ് വരുന്നത്, എക്സ് -5/2 എന്നാണ് ഇവിടുത്തെ ഒരു ഫാക്ടർ വരുന്നത്. അതുപോലെ ഇവിടെ നിന്ന് എന്താ വരുന്നത്, ഇത് കട്ട് ചെയ്ത് പോയി,
ഇത് കട്ട് ചെയ്ത് പോയ 4 ആണെന്നെങ്കിൽ 3 ടൈംസ്, ഇത് കട്ട് ചെയ്ത് പോയാൽ 2 ടൈംസ്. അപ്പോൾ എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു 3/2 എന്നാണ് ആൻസർ വരുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഫാക്ടേഴ്സ് ഏതാ വരിക? എക്സ് -3/2 എന്ന് അടുത്ത ഫാക്ടർ. ഇങ്ങനെ 2 ഫാക്ടറാണ് ഇവിടെ വരുന്നത്. ഇങ്ങനെ 2 ഫാക്ടർ വന്നു കഴിഞ്ഞാൽ നമുക്കിതിനെ ഒന്നും കൂടി ഭംഗിയാക്കി എഴുതാം. എങ്ങനെയാണ് ഭംഗിയാക്കി എഴുതുന്നതെന്നറിയോ? 2x-5 ഒരു ഫാക്ടറും 2x-3 അടുത്ത ഫാക്ടറും. ഇങ്ങനെ 2 ഫാക്ടേഴ്സാണ് നമുക്കിവിടെ കിട്ടുക. അതെന്തുകൊണ്ടാണ്? ഇതിനെ ഇങ്ങോട്ടേക്ക് ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന 2 ഉണ്ടല്ലോ, ഡിനോമിനേറ്ററിൽ വരുന്ന 2, അത് ദാറ്റ് ഇസ് ഈക്വൾ ടു 0 എന്ന് കൊടുക്കുക. അപ്പോൾ 2 ഫാക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ഇവിടെ നോക്കൂ, ഇവിടെ x-5/2 അതുപോലെ x-3/2 ആണ്, ദാറ്റ് ഇസ് ഈക്വൾ ടു 0 എന്നാണ് വരിക. അപ്പോൾ ഇതിനെ ഞാൻ ഇവിടേക്ക് എടുക്കുമ്പോൾ 2x-5/2 നോക്കി 2x-3/2 ദാറ്റ് ഇസ് ഈക്വൾ ടു 0 എന്നാണ്. ഈ 2 ഇവിടേക്ക് ഉണ്ടോ, ഈ 4 ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ? 2x-5 × 2x-3 ദാറ്റ് ഇസ് ഈക്വൾ ടു 0. ഓക്കെ, ഇത് മനസ്സിലായില്ലേ ഇതെങ്ങനെയാണ് വരുന്നതെന്ന്? അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇങ്ങനെ വന്നാൽ ഫ്രാക്ഷനായിട്ട് x-5/2 എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി തന്നെ 2x-5 എന്ന് എഴുതിക്കോളൂ. മറ്റേത് ഈ സ്റ്റെപ്പ് എടുക്കാൻ നിൽക്കണ്ട, നേരെ തന്നെ നമുക്കവിടെ ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് x+3/2 ആണെങ്കിൽ നമുക്കിവിടെ നിന്ന് എന്താ എഴുതിയാൽ മതി? 2x+3 ഇതാണ് ഫാക്ടർ. ഇങ്ങനെ നമുക്ക് ഫാക്ടർ എഴുതാം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് ആ മോഡലിൽ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് x²-x-1 ആണ്. ഇത് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ നമുക്ക് സോൾവ് ചെയ്യണം. ഹിയർ x=-b+(-√(b²-4ac/2a). അപ്പോൾ ഇവിടുന്ന് x=-b-(-1)-±+(+)√(1²-4)(a). എന്ന് പറഞ്ഞാൽ 1 ആണ്, ബി എന്ന് പറഞ്ഞാൽ -1 ആണ്. ഓക്കെ, /2. അപ്പോൾ ഇവിടുന്ന് എന്താ കിട്ടി? x=1+(-√5)/2. ഓക്കെ, ഉണ്ടോ? ഇവിടെ 5/2. അപ്പോൾ ഇതാണ് കിട്ടിയിരിക്കുന്ന ഫാക്ടർ. ഓക്കെ, നമുക്ക് നല്ലൊരു റാഷണൽ നമ്പർ കിട്ടിയിട്ടില്ല അല്ലേ. അപ്പോൾ x=1+√5/2. അപ്പോൾ ഇതിനെ നമുക്ക് അതേപോലെ x=1-√5/2 ഇതാണ് 2 എണ്ണം. അപ്പോൾ ഇനി ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം? x-1+ ഉണ്ടോ, ഇങ്ങനെ ഫാക്ടറാക്കി എഴുതാം. ഓക്കെ, അതേപോലെ x-1- ഇങ്ങനെ ഫാക്ടറായിട്ട് എഴുതാം. ഇനിയും ഇതിനെ വേണമെങ്കിൽ ഇവിടേക്ക് 2x എന്ന് കൊടുത്തിട്ട് എഴുതാം. ഇപ്പോൾ ഇത്രയും ഇങ്ങനെ വരുന്ന കണ്ടീഷനിൽ ഇത്രയും എഴുതിയാൽ മതി, നിങ്ങൾക്ക് അവിടെ ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ കണ്ടോ, ഇവിടെ റാഡിക്കൽ സൈനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു നല്ല റാഷണൽ നമ്പർ അല്ല. അത് ഇതെന്ത് നമ്പറാണ്? ഇതൊരു ഇറാഷണൽ നമ്പറാണ് അല്ലേ. ഇറാഷണൽ നമ്പർ വന്നാൽ ഈ ഫോമുല യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇറാഷണൽ നമ്പർ ഫാക്ടേഴ്സായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് തന്നെ നമ്മൾ യൂസ് ചെയ്യണം. ഫാക്ടറൈസേഷൻ നടന്നു അവിടെ, പക്ഷേ ഇറാഷണൽ ഫാക്ടേഴ്സാണ് വന്നിരിക്കുന്നതെന്ന് മാത്രം. അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യേണ്ടത്. പേജ് നമ്പർ 242 സെക്കൻഡ് ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് നൺ ഓഫ് ദ പോളിനോമിയൽസ് ബിലോ ക്യാൻ ബി ഫാക്ടറൈസ്ഡ് ഇൻ ടു എ പ്രോഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ്. ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുകയാണ് x²+x+1 ഈ പോളിനോമിയലിനെ 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് കാണിക്കണം. അപ്പം നമുക്ക് പവർ 2 ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് പറ്റില്ല ഇതിന് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആക്കാൻ പറ്റില്ല. അതിന് നമുക്കിതാ ഈ ഫോമുല യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ x=-b+(-√(b²-4ac/2a). ഈ ഫോമുലയിൽ ഈ ഡിസ്ക്രിമിനൻ്റ് എന്നാണ് ഇതിന് പറയുന്നത്. ഡിസ്ക്രിമിനൻ്റ് b²-4ac ആണ്. ഇത് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. നെഗറ്റീവ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് റൂട്ടില്ല എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഡിസ്ക്രിമിനൻ്റ് കണ്ടുപിടിക്കാം. ഡിസ്ക്രിമിനൻ്റ് b²(1-4)(1)(c) ദാറ്റ് മീൻസ് d=-3. അപ്പോൾ നമ്മൾ ഇത്രയും മാത്രം എഴുതിയാൽ മതി. ഇപ്പോൾ ഇഫ് d=-3 ആയതിനാൽ നമുക്ക്, അതായത് ഡിസ്ക്രിമിനൻ്റ് -3 ആയതിനാൽ ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ നമുക്ക് ഫാക്ടേഴ്സ് ആക്കാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. x²-x+1 ആണ്. ഇതിൻ്റെ ഡി കണ്ടു നോക്കാം. d=-, ഇതിനെ കണ്ടോ, b². അപ്പോൾ -4 × 1 × 1 ദാറ്റ് മീൻസ് 1-4 ദാറ്റ് മീൻസ് ഇതും -3 ആണ്. അപ്പോൾ ഡിസ്ക്രിമിനൻ്റ് -3 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അതായത് x²+2x+2
അപ്പോൾ ഡിസ്ക്രിമിനേറ്റ് എന്താണ്? അതായത് ബി സ്ക്വയർ. അപ്പോൾ ഫോർ മൈനസ് ബി സ്ക്വയർ, ഫോർ മൈനസ് ഫോർ എ സി, സി എന്ന് പറഞ്ഞാണെങ്കിൽ ടു, എ എന്ന് പറഞ്ഞാൽ വൺ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഫോർ മൈനസ് എയ്റ്റ്, നമുക്ക് കിട്ടിയത് മൈനസ് ഫോർ ആണ്. ഡിസ്ക്രിമിനേറ്റ് നെഗറ്റീവ് ആണ്. അപ്പോൾ ഈ സെക്ഷനിലെല്ലാം ഡിസ്ക്രിമിനേറ്റ് എന്താണ്? നെഗറ്റീവ് ആണ്. അതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് പ്ലസ് ഫൈവ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിമിനേറ്റോ ബി സ്ക്വയർ മൈനസ് ഫോർ എ സി, അതായത് സിക്സ്റ്റീൻ മൈനസ് ഫോർ ഇൻറ്റു വൺ ഇൻറ്റു ഫൈവ്. ഓക്കെ, അതായത് സിക്സ്റ്റീൻ മൈനസ് ട്വൻറ്റി, അതായത് മൈനസ് ഫോർ. അപ്പോൾ ഡിസ്ക്രിമിനൻ്റ് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷനെ അല്ലെങ്കിൽ ഈ പോളിനോമിയലിനെ, ഇപ്പോൾ ഇക്വേഷൻ ആണെങ്കിൽ ഇത് ഈക്വൽ ടു സീറോ കൊടുക്കണം. ഈ ഇക്വേഷനെ അല്ലെങ്കിൽ ഈ പോളിനോമിയലിനെ നമുക്ക് എന്ത് പറ്റില്ല? ഫാക്ടറൈസേഷൻ നടക്കില്ല. അപ്പോൾ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസായിട്ട് ഫാക്ടേഴ്സ് ആക്കാൻ പറ്റില്ല. ഫാക്ടേഴ്സ് ആക്കാൻ പറ്റിയില്ലെങ്കിലോ റൂട്ടില്ല, സൊല്യൂഷൻ ഉണ്ടാവില്ല അതിന്. ഓക്കെ, അപ്പോൾ ക്ലിയർ അല്ലേ ഈ ക്വസ്റ്റിനും? ഇനി അപ്പം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇൻ ദ പോളിനോമിയൽ പി ഓഫ് എക്സ് ഈക്വൾ ടു എക്സ് സ്ക്വയർ പ്ലസ് ഫോർ ഫോർ എക്സ് പ്ലസ് കെ, അപ് ടു വാട്ട് നമ്പർ ക്യാൻ വി ടേക്ക് ആസ് കെ സോ ദാറ്റ് പി ഓഫ് എക്സ് ക്യാൻ ബി ഫാക്ടറൈസ്ഡ് ആസ് എ പ്രോഡക്റ്റ് ഓഫ് ടു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ്. ഇവിടെ ചോദിച്ചിരിക്കുകയാണ് പി ഓഫ് എക്സ് ദാറ്റ് ഇസ് ഈക്വൾ ടു എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് പ്ലസ് കെ. ഇതിൻ്റെ കേക്ക് ഏത് നമ്പർ വന്നാലാണ് രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആക്കാൻ സാധിക്കുന്നത്? അപ്പോൾ നമുക്ക് പോളിനോമിയലിന് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ഏതോ കേക്ക് വാല്യൂ വന്നാൽ പറ്റും, ചില കേക്കുകളുടെ വാല്യൂ വന്നാൽ നമുക്ക് സാധിക്കില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഡിസ്ക്രിമിനൻ്റ് ദാറ്റ് ഇസ് ഈക്വൾ ടു ബി സ്ക്വയർ മൈനസ് ഫോർ എ സി എന്ന് കൊടുക്കാം. അപ്പോൾ ഡിസ്ക്രിമിനൻ്റ് ബി സ്ക്വയർ എന്ന് വെച്ചാൽ ഇവിടെ സിക്സ്റ്റീൻ ആണ്, മൈനസ് ഫോർ ഇൻറ്റു വൺ ഇൻറ്റു കെ, അതല്ലേ അത്? അപ്പോൾ ഇവിടെ നിന്ന് എന്ത് വന്നു? സിക്സ്റ്റീൻ മൈനസ് ഫോർ കെ വന്നു ഡിസ്ക്രിമിനൻറ്റ്. നമുക്കൊരു കാര്യം അറിയണം, ഡിസ്ക്രിമിനൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ ആയിരിക്കണം അല്ലേ. ഡിസ്ക്രിമിനൻറ്റ് ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ മാത്രമേ, സീറോയൊക്കെ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ മാത്രമേ രണ്ട് ഫാക്ടേഴ്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സിക്സ്റ്റീൻ മൈനസ് ഫോർ കെ ഗ്രേറ്റർ ദാൻ ആയിരിക്കണം എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു കാര്യം ചെയ്യാം, ഇതിനെ ഇവിടേക്ക് കൊണ്ടുവന്നാൽ സിക്സ്റ്റീൻ ഗ്രേറ്റർ ദാൻ ഫോർ കെ, ഫോർ ഗ്രേറ്റർ ദാൻ കെ ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അല്ലേ, നമ്മുടെ ആൻസർ. ദാറ്റ് മീൻസ് ഇവിടുന്ന് എന്താ വന്നിരിക്കുന്നത്? കെ എന്ന് പറയുന്നത്, നോക്കി, കെ എന്ന് പറയുന്നത് ചെറുത്, ഫോർ എന്ന് പറയുന്നത് വലുത്. അപ്പോൾ ഫോർ വലുതാണെങ്കിൽ കെക്ക് വരാവുന്ന വാല്യൂസ് ഫോറിനേക്കാൾ താഴെ ചെറുതായിട്ട് വരുന്ന ഏത് വാല്യൂസ് വേണമെങ്കിലും നമുക്കിവിടെ വരാം. ഓക്കെ, കാരണം ഇവിടെ നോക്കി വായ തുറന്നിരിക്കുന്നത് ഫോറിൻ്റെ അവിടേക്കാണ്. അപ്പോൾ കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോറിനേക്കാളും ചെറുതായിരിക്കണം. അപ്പോൾ ഫോറിനേക്കാൾ ചെറുതായിട്ടുള്ള ഏത് വാല്യൂസ് ഇവിടെ വന്നു കഴിഞ്ഞാലും ഇവിടെ ആൻസർ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ആൻസർ എന്താണ്? ഫോറിനേക്കാൾ ചെറുതായിട്ടുള്ള വാല്യൂസ് എന്നാണ് ഇവിടെ ആൻസർ വരേണ്ടത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇപ്പോൾ 242 നമുക്ക് മൂന്ന് വെറൈറ്റി ക്വസ്റ്റ്യൻസാണ് ഉണ്ടായിരുന്നത് അല്ലേ. നമുക്ക് ആ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ കണ്ടു എങ്ങനെയാണ് ചെയ്യണേന്ന്, അതായത് ഫാക്ടേഴ്സ് ആക്കാൻ വിഷമമുള്ള ക്വസ്റ്റ്യൻസിനെ നമ്മൾ എക്സ് ഈക്വൾ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ബൈ ടു എ എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്ത് നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്തു. അങ്ങനെ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നല്ല നാച്ചുറൽ നമ്പേഴ്സ് വരാം, കൂടാതെ റാഷണൽ നമ്പേഴ്സ് വരാം, അതുമല്ലാതെ ഇറാഷണൽ നമ്പർ, ദാറ്റ് മീൻസ് റൂട്ടിൻ്റെ ഉള്ളിൽ റാഡിക്കൽ സൈനായിട്ടുള്ള നമ്പേഴ്സും അതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നത് നമ്മൾ കണ്ടു. അത് വെറും പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല, അവിടെ ക്വാഡ്രാറ്റിക് ഫോർമുല തന്നെ യൂസ് ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ നമുക്ക് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണെങ്കിൽ പോലും ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലേക്ക് ആക്കാൻ പറ്റാത്ത ക്വസ്റ്റ്യൻ നമ്മളിവിടെ കണ്ടു അല്ലേ. നിങ്ങൾക്കപ്പോൾ ഈ ചാപ്റ്റർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. നിങ്ങൾ ഇതിൻ്റെ ഉള്ള ഏറ്റവും മെയിൻ പോയിൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് മൈനസ് എ എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ കൊണ്ട് പി ഓഫ് എക്സിനെ ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് പി ഓഫ് എ ഈക്വൾ ടു സീറോ ആണെങ്കിൽ അത് അതിൻ്റെ ഫാക്ടറാണ്. അതല്ലാന്നുണ്ടെങ്കിൽ കിട്ടുന്നത് നമുക്ക് റിമൈൻഡറാണ്. റിമൈൻഡറാണെങ്കിൽ അത് ഫാക്ടറാക്കാൻ വേണ്ടി ആ പോളിനോമിയൽ നിന്നും കിട്ടുന്ന റിമൈൻഡർ സബ്ട്രാക്ഷൻ ചെയ്താൽ മതി. ഓക്കെ, ഈ ഒരു പോയിൻ്റ് നിങ്ങൾ മറക്കരുത്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. പിന്നെ ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ ഫൈൻഡ് ചെയ്യാൻ ഉള്ള ക്വസ്റ്റ്യൻസും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ സെക്ഷനും ഇവിടെ അവസാനിച്ചു. ഇനി ചെറിയ ഒരു ചാപ്റ്ററും കൂടി, വളരെ ചെറിയ ഒരു ചാപ്റ്ററും കൂടി ഉള്ളൂ. അത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.